വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വെറുതെ ഒന്ന് ഒരു പുറത്ത് ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങുക, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ചൂടാക്കും, വണ്ടിയിലൊക്കെ കയറിയപ്പോൾ നല്ല ചൂടുകൊണ്ട് ഇങ്ങനെ തിളക്കുക. അപ്പം കുറച്ച് സമയം എടുക്കും നമ്മൾക്ക് തണുത്ത് വരാൻ. അപ്പം കുറച്ച് പുറത്തെ കാഴ്ചകളും കൂടെ നമുക്ക് ഗ്ലൗസും ഒക്കെ ഇട്ട് നിൽക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങാൻ. നമ്മൾ പുറത്തോട്ടൊന്നും ഇതുവരെയും പോയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. എങ്ങനെ അവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, പിള്ളേരെ കേറ്റുമോ, നമുക്ക് നോക്കാം. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തില്ലായിരിക്കും രാവിലെയൊക്കെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. വലിയ ട്രാഫിക്കൊന്നും ഇപ്പം ഇല്ല, ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ തിരക്കില്ലാത്ത സമയം നോക്കി ഒന്ന് ഇറങ്ങിയതാ. ഗ്രാൻഡ് മാളിലോട്ട് പോവുക നമ്മള്. സൽമായ്ക്ക് മാസ്കൊക്കെ ഒന്ന് റെഡി ആക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് കുറച്ച് ടൈറ്റ് ആക്കി ഇട്ട് കൊടുക്കാം. അവൾക്ക് ഭയങ്കര ഇഷ്ടം മാസ്ക്, പിന്നെ അവൾ ഊരാറില്ല, മാസ്ക് ഇടും. സാനിറ്റൈസറൊക്കെ ഇട്ട് നമ്മൾ ഗെയിം കളിച്ചോണ്ടിരിക്കുക. സമയം 10:35 ആയിട്ടുണ്ട്. ട്രാഫിക് ഒന്നും വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. Suffocating, I'm waiting and always hesitating. Kryptonite desires set my heart afire. കുറച്ചും കൂടെ ഒക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഓയിൽ വന്ന് പാർക്കിങ്ങിലോട്ട് പോവാണ്. വാങ്ങിക്കൊടുത്ത് കാറിൽ തന്നെ ഞാനും സൽഹാനും കൂടെ വെയിറ്റ് ചെയ്യുക. എല്ലാവരുടെ വാപ്പ പുറത്ത് പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട്. ഇപ്പോൾ വരും ഇല്ലേ മോളെ?
എല്ലാവർക്കെല്ലാം പറയാനുണ്ടോ? പുറത്തിറങ്ങിയത് അതായത് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഇപ്പം ആദ്യമായിട്ട്. ഇപ്പം 4-5 മാസമായി വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ ഇപ്പം വെറുതെ ഞാനൊന്ന് വെറുതെ നമ്മൾ ഞാനും ഹസ്ബൻഡും കൂടെ മാത്രം വരാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായി ഇനി ഇപ്പോഴെങ്ങും നമുക്ക് പിള്ളേരെയും കൊണ്ടൊന്നും അത്ര കംഫർട്ടല്ല കടയിലൊന്നും വരാം. അപ്പം ഞാനൊരു പരീക്ഷ നടത്തുക അപ്പം ഇങ്ങനൊരു വ്ലോഗ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അതായത് ട്രാവലിങ്ങിൻ്റെയും പിന്നെ പുറത്ത് പോകുന്നതും അങ്ങനെ ഫുഡുമായിട്ട് ഒരു ഓക്കെ ഓക്കെ എടുത്തുതരാം. ഞാൻ ABCD നെറ്റില്ല മോളെ, ഇല്ല നെറ്റില്ലടാ. നീ ഗെയിം കളി കേട്ടോ, നോക്കുക നെറ്റില്ല മോളെ. അമ്മച്ചേക്ക് അറിയത്തില്ലല്ലോ വരച്ചോണ്ടിരുന്ന നേരാണെന്ന്. നീ നോക്ക്. നെറ്റില്ലാത്തതുകൊണ്ട് ABCD വരാത്തത്. വീട്ടിൽ ചെന്നിട്ട് നീ ഗെയിം നോക്ക്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നെറ്റ് നോക്കിയിട്ട് ABCD നോക്ക്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജും കഴിഞ്ഞു കേട്ടോ. ഓക്കെ ബേബി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഇപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെ ഈ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതായത് കുക്കിംഗ് വീഡിയോ മാത്രം യൂട്യൂബ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്കിംഗ് മാത്രമായിട്ട് ഒതുങ്ങണ്ട, ഇങ്ങനെയുള്ള കൊച്ചു വെച്ച് വീഡിയോകളും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ഒരു പരീക്ഷണ നടത്താൻ മാത്രം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ എന്തുവാ, വേറെ വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ മോടെ വീഡിയോകളൊക്കെ കാണും, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണും. മുന്നോട്ട് പോവുകയാണ്, വീട്ടിലോട്ട് പോവാം. ഇനി അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം.